ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നൊക്കെ മാറിയിട്ടൊരു സംഭവമായിരിക്കും. അതായത് ലാലേട്ടൻ്റെ ഒരു ഇതുണ്ടല്ലോ, ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അഭിനയ മുഹൂർത്തങ്ങൾ ഒരുപാട് സമ്മാനിക്കും ഈ വക്കീൽ വേഷത്തിൽ, ഈ ജീത്തു ജോസഫ് ചിത്രത്തിലൂടെ. നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ ബാനറിൽ വരുന്ന സിനിമ. ജിത്തു ജോസഫ്, മോഹൻലാൽ, കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണല്ലോ. അപ്പോൾ ആ ഒരു വലിയൊരു വിശ്വാസ്യതയുണ്ട്. പിന്നെ ജിത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂവും ഒക്കെ പ്രസ് മീറ്റൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു വ്യക്തതയായി. കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഭയങ്കര സസ്പെൻസോ ഭയങ്കര വലിയ ട്വിസ്റ്റൊന്നും പ്രതീക്ഷിച്ച് വരേണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡയറക്ടർ തുറന്നു പറയുമ്പോൾ തന്നെ ആ സിനിമയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇമോഷന് പ്രാധാന്യം ഉണ്ടാവും, അഭിനയ സാധ്യത വളരെ കൂടുതലുണ്ടാവും. എനിക്ക് തന്നെ ലാലേട്ടനെ സംബന്ധിച്ച് അഭിനയ സാധ്യതയുള്ള ഒത്തിരി സിനിമകളാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് നേര് ഭയങ്കര പ്രതീക്ഷയുണ്ട്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നൊക്കെ മാറിയിട്ടൊരു സംഭവമായിരിക്കും. അതായത് ലാലേട്ടൻ്റെ ഒരു ഇതുണ്ടല്ലോ, ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ഉണ്ടാവട്ടെ, ഭയങ്കര സംഭവമായിട്ട് തന്നെ വരട്ടെ. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ആദ്യ ഷോ തന്നെ കാണാൻ തന്നെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. കാരണം മലയാള സിനിമയുടെ സ്വന്തം ലാലേട്ടൻ, അഭിനയ മുഹൂർത്തങ്ങൾ ഒരുപാട് സമ്മാനിക്കും ഈ വക്കീൽ വേഷത്തിൽ, ഈ ജീത്തു ജോസഫ് ചിത്രത്തിലൂടെ നമ്മൾക്ക് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടാത്ത, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളതൊന്നും കിട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഉള്ള ഒരു മറുപടി ആയിരിക്കും നേരെന്ന ചിത്രം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കും നേര്. എല്ലാവരും കണ്ട് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെ പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.